ചിറയിൻകീഴ് താലൂക്ക് എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ് വെൽഫെയർ സഹകരണ സംഘത്തിൽ സ്വർണ്ണാഭരണ പണയ വായ്പയുടെയും നവീകരിച്ച ഓഫീസിന്റെയും ഉദ്ഘാടനം മാർച്ച് 13 നടക്കും. സഹകരണ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം നിർവഹിക്കും. സംഘം പ്രസിഡന്റ് കെ അജന്തൻ നായർ സ്വാഗതമർപ്പിക്കുന്ന ചടങ്ങിൽ ആറ്റിങ്ങൽ എംഎൽഎ ഒ എസ് അംബിക അധ്യക്ഷയാകും. സ്ട്രോങ് റൂമിന്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് അടൂർ പ്രകാശ് എം പി. ലോക്കർ ഉദ്ഘാടനം ആറ്റിങ്ങൽ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എസ് കുമാരി. ഭക്ഷ്യക്കിറ്റ് വിതരണം ചുമട്ടുതൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ ആർ രാമു. കൌണ്ടർ ഉദ്ഘാടനം തിരുവനന്തപുരം സഹകരണ ജോയിന്റ് രജിസ്ട്രാർ ഇ നിസാമുദ്ദീൻ തുടങ്ങിയവർ നിർവഹിക്കുമെന്ന് ഇതിന് മുന്നോടിയായി ഇന്ന് നടന്ന പ്രസ് മീറ്റിൽ അറിയിച്ചു. ഞങ്ങളുടെ ഈ സംഘം തുടങ്ങിയിട്ട് ചെറിയൻകീഴ് താലൂക്ക് എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ് വെൽഫെയർ സഹകരണ സംഘം തുടങ്ങിയിട്ട് 10 വർഷം കഴിഞ്ഞിരിക്കുകയാണ്. 2012 യഥാർത്ഥത്തിൽ ഇത് പ്രവർത്തനം തുടങ്ങിയതെങ്കിലും 2013 മുതലാണ് ഉക്കാടിക്ക് പ്രവർത്തനം ആരംഭിച്ചത്. കഴിഞ്ഞ 10 വർഷമായ പ്രവർത്തന മികവിൻ്റെ ഭാഗമായി ആദ്യത്തെ 2 വർഷം കഴിഞ്ഞപ്പോൾ, അതായത് 2013-14 കഴിഞ്ഞതിന് ശേഷം 2015 മുതൽ തുടർച്ചയായി ലാഭത്തിലാണ് ഈ സംഘം. ഇപ്പോൾ നമുക്ക് സ്വർണ്ണപ്പണയത്തിൻ്റെ അനുമതി ലഭിച്ചു. യഥാർത്ഥത്തിൽ നമ്മൾ കഴിഞ്ഞ പൊതുയോഗത്തിൽ ബൈലാ ഭേദഗതി അനുസരിച്ച് കൊടുത്ത പ്രകാരമാണ് നമുക്ക് സ്വർണ്ണപ്പണയ ബൈലാ ഭേദഗതി അനുവദിച്ചു. ബൈലാ ഭേദഗതി അനുവദിച്ച് കിട്ടിയ ഒപ്പം തന്നെ ഞങ്ങൾ പണി ആരംഭിച്ചു. സ്ട്രോങ് റൂമിൻ്റെ പണി, അതിൽ ഗോദ്റേജിൻ്റെ അലമാര, ഗോദ്റേജിൻ്റെ ലോക്കർ, ഗോദ്റേജിൻ്റെ ഗ്രിൽ വിത്ത് ഡോറ്, അങ്ങനെ ഈ സ്ട്രോങ് റൂമിൻ്റെ പ്രത്യേകിച്ച് പറഞ്ഞാൽ 6 സൈഡും 1, 2, 3, 4 ഈ 4 സൈഡും നമുക്ക് കോൺക്രീറ്റ് ചെയ്യണം. താഴെയും മൂന്ന് അത് അവർ സർക്കാരിൻ്റെ ആ ഗവൺമെൻറ് നിർദ്ദേശാനുസരിച്ച് കോൺക്രീറ്റ്. അപ്പോൾ അത് ഗവൺമെൻറ് നിർദ്ദേശാനുസരണം കോൺക്രീറ്റ് പണി ഇല്ല, അങ്ങനെ പണിയാൻ സ്ട്രോങ് റൂമിൻ്റെ പണി കഴിഞ്ഞു. പിന്നെ നമുക്ക് വന്നാൽ അല്പം ഒരു അനുവാദം കിട്ടുന്ന അല്പം ഒരു താമസമാണ്. അതാണ് ഇപ്പോൾ ഒരു 4-5 മാസമായി. അപ്പോൾ ഏകദേശം നല്ലവണ്ണം ഭംഗിയായിട്ട് കാര്യങ്ങൾ സർക്കാരിൻ്റെ നിർദ്ദേശം അനുസരിച്ച് വളരെ നോംസ് എല്ലാം പാലിച്ചുകൊണ്ട് ഭംഗിയായിട്ടാണ് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തിയായത്. ഇപ്പോൾ അതിൻ്റെ അനുമതി കിട്ടി. ഈ 13-ാം തീയതി വരുന്ന തിങ്കളാഴ്ച വൈകുന്നേരം 5 മണിക്കാണ് ബഹുമാന്യനായ സഹകരണ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി വി എൻ വാസവനറുകളാണ് സ്വർണ്ണാഭരണ പണയത്തിൻ്റെയും നവീകരിച്ച ഓഫീസിൻ്റെയും ഉദ്ഘാടനം. അന്ന് സ്ട്രോങ് റൂമിൽ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ബഹുമാന്യനായ ആറ്റിങ്ങൽ എം പി അഡ്വക്കേറ്റ് അടൂർ പ്രകാശ് അവരുടെയാണ്. അധ്യക്ഷത വഹിക്കുന്നത് ബഹുമാന്യനായ ആറ്റിങ്ങലിൻ്റെ എം എൽ എ നമ്മുടെ ഒ എസ് അംബിക അവരുടെയാണ്. ലോക്കറിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ആറ്റിങ്ങലിൻ്റെ നഗരസഭാ അധ്യക്ഷ കുമാരി അവരുകളും. അപ്പോൾ തന്നെ നമുക്കറിയാം നമ്മുടെ ഇവിടെ ഭക്ഷ്യക്കിരി, നമ്മൾ പാവപ്പെട്ട ഒരു 10-40 പേർക്ക് ഭക്ഷ്യക്കിരി വരണം, അതിന് ഉദ്ഘാടനം നടക്കുന്നത് ചുവട്ടത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ ആർ രാമു അവർ. നമ്മുടെ പുതുതായി ചെറിയ കൗണ്ടർ, ആ കൗണ്ടറിൻ്റെ ഉദ്ഘാടനം നടത്തുന്നത് തിരുവനന്തപുരത്തെ ജോയിൻ്റ് രജിസ്ട്രാർ ജനറൽ ഇ നിസാമുദ്ദീൻ അവരാണ്. പിന്നെ നമ്മുടെ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ സംഘടനാ രംഗത്തെ വ്യക്തിത്വങ്ങളൊക്കെ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നു. സ്വാഭാവികമായും സഹകരണ സംഘങ്ങളിലുണ്ടാകുന്ന ഒരു പക്ഷേ ഇടക്കാലത്തൊക്കെ പലപ്പോഴും പലർക്കുമൊക്കെ ചെറിയ ആശയങ്ങളുണ്ടായിരുന്നുവെങ്കിൽ, നമ്മൾ കഴിഞ്ഞ 10 വർഷമായി സഹകാരികളുടെ പൂർണ്ണമായ വിശ്വാസ്യത ആർജിച്ചുകൊണ്ടാണ് സംഘം മുന്നോട്ട് പോകുന്നത്. ഇവിടെ ഇപ്പോൾ പ്രതിമാസ നിക്ഷേപ പദ്ധതികളുണ്ട്, ഓരോ മാസവും അടയ്ക്കുന്ന റിക്കറിംഗ് ഡെപ്പോസിറ്റ് സംവിധാനമുണ്ട്. നമ്മുടെ നിക്ഷേപകർക്ക് അവരുടെ നിക്ഷേപങ്ങൾക്ക് ആകർഷകമായ പലിശ കൊടുക്കാൻ പറ്റുന്നുണ്ട്. 50,000 രൂപ മുതൽ 10 ലക്ഷം രൂപ വരെയുള്ള പ്രതിമാസ നിക്ഷേപ പദ്ധതികളുണ്ട്. നമുക്ക് സ്വർണ്ണപ്പണയമുണ്ട്, ലോക്കറുണ്ട്, RTGS, NEFT തുടങ്ങിയ പണമിടപാട് സൗകര്യങ്ങളുണ്ട്. ചുരുക്കത്തിൽ നമ്മുടെ ഒരു ധനകാര്യ സ്ഥാപനം എന്ന നിലയിലുള്ള എല്ലാവിധ ഫെസിലിറ്റീസും നമുക്ക് കൊടുക്കാൻ കഴിയുന്നു എന്നതാണ് ഈ അവസരത്തിലുള്ള ഏറ്റവും സന്തോഷകരമായ കാര്യം. അപ്പോൾ ഈ സ്വർണ്ണാഭരണ പണയം കൊടുക്കുമ്പോൾ നമുക്കറിയാം അതിൻ്റെ റിസ്കുകളൊക്കെ നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് അതിൻ്റെ ഡിറ്റക്ടി മെഷീനുണ്ട്, അതിൻ്റെ മറ്റു തരത്തിൽ യാതൊരു കള്ളവും ഇല്ലാതിരിക്കാൻ വേണ്ടിയുള്ള മുൻകരുതലുകളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ചുള്ള മറ്റ് സമൂഹത്തിൽ കാണുന്ന പല അപാകതകളും നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള അപാകതകളൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി വളരെ മുൻകരുതലോട് കൂടിയാണ് നമ്മൾ കാര്യങ്ങൾ നിർവഹിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ എത്ര തന്നെ ഭംഗിയായി നിർവഹിച്ചാലും ഇത് സഹകാരികളുടെയും നാട്ടുകാർക്കും പൊതുജനങ്ങൾക്കും മധ്യത്തെത്തണമെങ്കിൽ നിങ്ങളുടെ നമ്മുടെ മാധ്യമ സുഹൃത്തുക്കളുടെ ആത്മാർത്ഥമായ സഹകരണം ആവശ്യമാണ്. അപ്പോൾ നമ്മുടെ ഈ സംരംഭം ഇവിടെ ഭംഗിയായി നടന്നു പോയിരുന്നു. ഈ 10 വർഷത്തിനിടയിൽ നമ്മുടെ സംഘത്തിന് കാര്യമായ പബ്ലിസിറ്റി രംഗത്ത് ശ്രദ്ധിച്ചതേയില്ല. കാര്യമായ സംഘത്തിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങളുമായി സർക്കാർ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ആ എല്ലാ നോംസും പാലിച്ചുകൊണ്ട് നടത്തിപ്പോകുന്ന സംഘമാണ്. ആ ഉദ്ഘാടനം തുടങ്ങിയപ്പോൾ ഉദ്ഘാടനം പോലും നമ്മൾ കാര്യമായ പബ്ലിസിറ്റിയോ കാര്യമായ പ്രചരണമോ ഒന്നും ഇല്ലാതെ നടന്നു. അപ്പോൾ ഈ സ്വർണ്ണാഭരണ പണയ ലഭിച്ചപ്പോൾ അത് കാര്യമായ പബ്ലിസിറ്റി കൊടുത്തില്ല എങ്കിൽ
നമുക്ക് അതിനകത്ത് ഇപ്പോൾ വലിയ കോമ്പറ്റീറ്റീവാണ്. ഇപ്പോൾ ഇവിടെ എല്ലാ നാഷണലൈസ്ഡ് ബാങ്കുകളും ഷെഡ്യൂൾഡ് ബാങ്കുകളും പിന്നെ അത് മറ്റു പണമിടപാട് സ്ഥാപനങ്ങളും പിന്നെ അത് ഗോകുലം പോലെയുള്ള ചിട്ടിഫണ്ടുകളും അതുപോലെ നിധി ലിമിറ്റ് ഉൾപ്പെടെയുള്ള ഒരുപാട് ധനകാര്യ സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമ്മൾ അവരോടൊപ്പം തന്നെ മത്സരിക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ നമുക്ക് പലിശ നിരക്ക് എല്ലാത്തരം ആൾക്കാർക്കും തൃപ്തികരമാകത്തക്കണം, വലിയ പലിശ നിരക്ക് ഈടാക്കാൻ പാടില്ല. ഇപ്പോൾ നമ്മൾ ഏറ്റവും കുറഞ്ഞ 7% പലിശ നിരക്കിലാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. 7% കാർഷിക വായ്പ കൊടുക്കാനുള്ള അനുമതി നമുക്കില്ല. അപ്പോൾ നമുക്ക് അങ്ങനെ 7% കൊടുക്കുമ്പോൾ നമുക്ക് ചെറിയൊരു നഷ്ടം ആദ്യ സമയത്തുണ്ടാകും. പിന്നീട് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ നമ്മുടെ കസ്റ്റമേഴ്സൊക്കെ സ്തുതികരമായ സേവനം കൊണ്ട് നമ്മളോട് താല്പര്യം പ്രകടിപ്പിച്ച് വരുന്ന മുറയ്ക്ക് മാത്രമേ നമുക്ക് ഇതിനകത്ത് എന്തെങ്കിലും വർധന ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ നമുക്ക് നമ്മളെ വരുന്ന സഹകാരികൾക്ക് കാര്യമായ സഹകരണം കൊടുക്കുന്ന രീതിയിൽ അവർക്ക് കൃത്യമായ സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റുന്ന തരത്തിൽ, സമയമെന്ന് നിറവേറ്റുന്ന തരത്തിൽ 7% ആദ്യം നമ്മൾ സ്വർണ്ണപ്പണയം കൊടുക്കുന്നത്. അതേസമയം 3 മാസം കഴിയുമ്പോൾ ഇതിൻ്റെ നിരക്ക് 7.9% വർദ്ധിക്കും. 3 മാസം വരെ കാലയളവിൽ ഉള്ള സ്വർണ്ണാഭരണ പണയങ്ങൾക്ക് മാത്രമാണ് 7% വായ്പ നമുക്ക് അപ്ലൈ. കാരണം ഇപ്പം നമുക്ക് ഇപ്പം സീനിയർ സിറ്റിസൺസ് 8.75% പലിശ കൊടുക്കേണ്ടത്. അപ്പോൾ 8.75% സ്വാഭാവികം നിങ്ങൾ ചോദിക്കാം എങ്ങനെ 7% മുതലാകാൻ പറ്റും. അപ്പോൾ ഈ സീനിയർ സിറ്റിസൺസിന് നമുക്ക് 8.75% പലിശ കൊടുക്കേണ്ടി വരുമ്പോൾ നമുക്ക് ആ നഷ്ടപരാതിക്കുമെങ്കിൽ നമുക്ക് ആദ്യത്തെ 3 മാസക്കാലം നമുക്ക് 7% പലിശ കൊടുത്തിട്ട് 3 മാസം കഴിയുമ്പോൾ തന്നെ നമുക്ക് ആ പലിശ നിരക്ക് 9% വർദ്ധിപ്പിക്കും. അപ്പോഴും നമുക്ക് നാമമാത്രമായ ഒരു ലാഭം മാത്രമേ കിട്ടൂ, 4% മാത്രമേ കിട്ടൂ. അതിൻ്റെ എസ്റ്റാബ്ലിഷ് ചാർജുകളും മറ്റു ചിലവ് നോക്കുമ്പോൾ ചെറിയത് എങ്കിലിപ്പോൾ നമുക്കിപ്പോൾ ആദ്യം നമുക്ക് ലാഭകരമല്ല, മറിച്ച് നമ്മുടെ സഹകാരികളുടെ ഏറ്റവും വലിയ സംതൃപ്തിയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഒപ്പം നമ്മുടെ സംഘത്തിൻ്റെ വിശ്വാസ്യതയാണ്, സംഘത്തിൻ്റെ പ്രവർത്തന മികവാണ്, ഇതൊക്കെയും കണക്കുകൂട്ടിക്കൊണ്ടാണ് നമ്മുടെ സംഘത്തിൻ്റെ ഈ സ്വർണ്ണാഭരണ പണയ വായ്പയുടെ ആദ്യ ചടങ്ങ് തിങ്കളാഴ്ച വൈകുന്നേരം നടക്കുന്നത്. HP News, ആറ്റിങ്ങൽ.